ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ മുളക്. നല്ല എരിവുള്ള മുളകാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നടുന്നതാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മുളക് നട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ മുളക് ഫസ്റ്റ് തന്നെ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിലും പഴയതാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. ഒരു മുളക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഇത് ഇപ്പോൾ പുതിയത് തന്നെ വേണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച ഒരു മുളകിൻ്റെ ഒരു മുളകായാൽ കൂടി മതി ഇതിൻ്റെ വിത്ത് എടുക്കാനായിട്ട് നമുക്ക്. അതിനുശേഷം ഞാനിത് കാണിക്കാം കേട്ടോ എങ്ങനെയാണ് നടുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു മുളക് എടുത്തിട്ട് ഇതിനെ ഒന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം അതിൻ്റെ വിത്ത് നമുക്ക് എടുക്കാം. ഇത് നമുക്ക് അതിനുശേഷം ഒരു ടിഷ്യൂലോട്ട് ഇതിൻ്റെ വിത്ത് എടുത്തിട്ട് മാറ്റാം കേട്ടോ. അപ്പം അതിനുശേഷം നമുക്കിതാ, എല്ലാവരും ശ്രദ്ധിക്കുക, ഈ മുളക് എടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ കൈ കഴുകുക, വളരെ നീറും. കാരണം ഇത് എന്താ പറയുക, പൊതുവേ ഇത് നല്ല എരിവുള്ളൊരു മുളകാണ്. അപ്പം അതുകൊണ്ട് തന്നെ കൈ വളരെയധികം എന്തായാലും വേദന എറിയാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വിത്ത് എടുത്തതിന് ശേഷം ഈ ഒരു ടിഷ്യൂവിൽ നമുക്ക് ഒരു ദിവസം വേണമെങ്കിൽ വെള്ളം ആക്കി വെക്കാം. വെള്ളത്തിലിട്ട് വയ്ക്കുകയല്ല, വെള്ളം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഡയറക്റ്റ് അങ്ങനെയേ നമുക്ക് മണ്ണിലോട്ട് വേണമെങ്കിലും പാകാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു ചട്ടിയിൽ സാധാരണ എന്തൊക്കെയാണ് ചേർക്കണമെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്നത് മണ്ണും ജൈവവളമാണ് കേട്ടോ. എനിക്കിവിടെ മണലൊന്നും കിട്ടിയിട്ടില്ല. മണൽ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് മണലും കൂടി ഒരു കുറച്ച് മണലും കൂടെ ഇതിനകത്ത് ചേർക്കുന്നത് നല്ലതാണ് ഈ മണ്ണിനകത്ത്. കാരണം എപ്പോഴും നമ്മൾ ഈ മുളകിനൊക്കെ മണ്ണ് നമ്മൾ ചേർക്കുമ്പോൾ എപ്പോഴും മണലും കൂടി ചേർക്കുമ്പോൾ അതിൽ വെള്ളം കൂടുതൽ നിൽക്കാതിരിക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതാ ഞാനിവിടെ ഉപയോഗിക്കുന്നത്, ഞാൻ സ്ഥിരമായിട്ട് ഞാൻ എൻ്റെ എന്താ പറയുക ഒരു തവിയുടെ പൊട്ടിയൊരു ഭാഗമാണ് കേട്ടോ, അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ നടുന്നത്. അപ്പോൾ ചെറുതായിട്ട് ചെറിയൊരു ഇതെടുക്കുക, അതിന് ശേഷം നമ്മൾ ഓരോ വിത്തായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അധികം ആഴത്തിൽ നമ്മൾ നടുന്നില്ല. കാരണം അധികം ആഴത്തിൽ നട്ട് കഴിഞ്ഞാൽ ഇത് മുളച്ച് വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്, അത് പൊങ്ങി വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇതാക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരുപാട് ആഴത്തിൽ എപ്പോഴും ഈ മുളകിൻ്റെയൊക്കെ, മുളകിൻ്റെയെന്നല്ല ഏതിൻ്റെ വിത്താണേലും നമ്മൾ ഇടുമ്പോൾ അത് മുളച്ച് വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അങ്ങനെ ഞാൻ എല്ലാ വിത്തും ഇതിലോട്ട് നടുവാണ് കേട്ടോ. നമുക്കിതിൽ ഒരുമിച്ചുണ്ടായതിന് ശേഷം നമുക്ക് പറിച്ച് നടാം. വേറെ വേറെ ചട്ടികളിലോട്ട് നമുക്ക് പറിച്ച് നടാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ടെറസിലൊക്കെ വെക്കാനായിട്ടാണല്ലോ, അതല്ല മണ്ണിലാണ് നിങ്ങൾ നടുന്നതെങ്കിലും അങ്ങനെ നടാം. പക്ഷേ ആദ്യം ഇങ്ങനെ ചെറിയൊരു ചട്ടിയിലോ എന്തിലെങ്കിലും ഒന്ന് നട്ടതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് പറിച്ച് നടുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അതിനുശേഷം നമുക്കിപ്പോൾ നട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അധികം വെള്ളം വേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതാ ഇങ്ങനെ ഒരു ബോട്ടിലിൽ വെള്ളം എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെപ്പോഴും ഒന്നുമില്ലെങ്കിൽ ഒരു ബോട്ടിൽ നിങ്ങൾ ഹോൾസ് ഇട്ടിട്ട് അതിൻ്റെ അടപ്പിൽ ഹോൾസ് ഇട്ടിട്ടാണ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിം ഡ്രോപ്സ് ഒക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടില്ലേ, ഇങ്ങനത്തെ ഒരു ഇതിൽ വെള്ളം നനച്ച് കഴിഞ്ഞാൽ അത് കേടൊന്നും ചെടി വിത്തിന് വരാത്ത രീതിയിൽ നമുക്ക് വെള്ളം നനയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. അപ്പം ഇതാ നമ്മുടെ പച്ചമുളകൊക്കെ വളർന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ മൂന്നാല് ദിവസമായിട്ടുണ്ട്, മൂന്നാലല്ല 4-5 ദിവസമായിട്ടുണ്ട് കേട്ടോ. നല്ലോണം വളർന്നു വന്നിട്ടുണ്ട്, എല്ലാം വളർന്നു വന്നിട്ടുണ്ട്. ഇതുപോലെ വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ചെടികൾക്കൊന്നും ഒരു കേടൊന്നും വരില്ല, ഇങ്ങനെ തന്നെ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഇതൊരു 10 ദിവസമെങ്കിലും കഴിഞ്ഞാലാണ് കേട്ടോ ഇത് കിളിച്ചു തുടങ്ങുക ഈ ഒരു പച്ചമുളക്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അതിന്. പിന്നെ ഇത് പറിച്ച് നടാറാവണേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് ആയി എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വളർന്നതിന് ശേഷം മുറ്റത്ത് മണ്ണിൽ വേണമെങ്കിൽ വളർത്താം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചട്ടിയിൽ തന്നെ നിങ്ങൾക്ക് വളർത്താനായിട്ടും സാധിക്കും. ഇപ്പോൾ ടെറസിലൊക്കെയാണ് വളർത്തുന്നതെങ്കിൽ അങ്ങനെ വളർത്തിയാൽ മതി. ഇപ്പോൾ എളുപ്പത്തിൽ തന്നെ നമ്മൾ കളയുന്ന നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ പഴയ മുളകൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കില്ലേ, അങ്ങനെ കളയുന്ന ഒരു പച്ചമുളകിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു അടുക്കളത്തോട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മുടെ വീട്ടിലേക്ക് വേണ്ട പച്ചമുളകൊക്കെ ധാരാളം കിട്ടാനായിട്ട് ഇതിൻ്റെ ഇപ്പോൾ ഈ 1-2 തൈകളുടെ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. ഒത്തിരി നിൽക്കുകയും ചെയ്യും, അത് ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കൂടെ മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കിട്ടും കേട്ടോ.
അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.